ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് യമഹ അറേഞ്ചേഴ്സിനുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇത് ഗിറ്റാർ മോഡിനെ പറ്റിയാണ്. യമഹയുടെ അറേഞ്ചേഴ്സിൽ ഗിറ്റാർ മോഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. ഇത് ടൈറോസ് 3 PSRs710 സീരീസ് തൊട്ടുള്ള മോഡലുകളൊക്കെ ഉണ്ട്. പക്ഷേ യൂസർ മാനുവൽ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഗിറ്റാർ മോഡ് വെച്ച് ക്രിയേറ്റ് ചെയ്ത ഒന്ന് രണ്ട് സ്റ്റൈൽ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം. ഇത് വേറൊരു സ്റ്റൈലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് സ്റ്റൈൽ ക്രിയേറ്ററിലോട്ട് പോകാം. ഈ സ്റ്റൈൽ ക്രിയേറ്ററിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സ് ഇവിടെ നിന്ന് എടുക്കാം. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഗിറ്റാർ മോഡ് ട്രാക്കുകളെല്ലാം ഡിസേബിൾഡ് ആയിരിക്കും. ഞാനിപ്പോൾ ഒരു ട്രാക്ക് സെലക്ട് ചെയ്യുന്നു. ഇനി ഇത് ഗിറ്റാർ മോഡ് ട്രാക്ക് ആക്കാനായിട്ട് നമുക്ക് SFF എഡിറ്റ് പേജിൽ പോയിട്ട് അവിടെ NTR NTT എന്ന് പറഞ്ഞൊരു സെറ്റിംഗ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ NTR-നകത്ത് ഗിറ്റാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇത് ഗിറ്റാർ മോഡ് ട്രാക്കായി. ഇപ്പോൾ ഗിറ്റാർ മോഡിനകത്ത് NTT-യിൽ 3 ഓപ്ഷൻസ് ഉണ്ട്: RPG, സ്ട്രോക്ക്, പിന്നെ ഓൾ പർപ്പസ്. നമുക്കിപ്പോൾ സ്ട്രോക്ക് സെലക്ട് ചെയ്യാം. ഈ ട്രാക്ക് ഇപ്പോഴും സാധാരണ ഒരു സൗണ്ട് പോലെയാണ് പ്ലേ ആവുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിറ്റാർ മോഡ് നമ്മൾ ആ ട്രാക്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രിവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഗിറ്റാർ മോഡിൽ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ ഗിറ്റാറിൻ്റെ സ്ട്രിങ്സ് ആയിട്ട് ഓരോ കീയും മാപ്പ് ചെയ്തേക്കാണ്. ഇതാണ് ആ കീ മാപ്പിംഗ്. ഇവിടെ D തൊട്ട് B വരെയുള്ള വൈറ്റ് കീസ് ഗിറ്റാറിൻ്റെ ഓരോ സ്ട്രിങ്സുമായിട്ട് മാപ്പ് ചെയ്തേക്കാണ്. സിയും സി ഷാർപ്പും നമ്മൾ പ്ലേ ചെയ്യുന്ന കോഡിൻ്റെ റൂട്ടും ഫിഫ്ത്തും ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കും. ബാക്കിയുള്ള കറുത്ത കീസ് ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. നമ്മൾ ആ കീസ് വെച്ച് എന്തെങ്കിലും റെക്കോർഡ് ചെയ്താലും സ്റ്റൈലിനകത്ത് അത് കേൾക്കത്തില്ല. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു പാറ്റേൺ റെക്കോർഡ് ചെയ്യണം. നമ്മൾ സാധാരണ ഒരു കോഡോ ഫ്രേസോ റെക്കോർഡ് ചെയ്യുമ്പം നമുക്ക് അതിനൊരു റൂട്ടും കോഡ് ടൈപ്പും കൊടുക്കണം. ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന പാറ്റേൺ ആ റൂട്ടിനും കോഡ് ടൈപ്പിനും മാച്ചിങ് ആയിരിക്കണം. ഇവിടെ ഗിറ്റാർ മോഡിനകത്ത് അത് നോക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മൾ ഈ ഗിറ്റാർ സ്ട്രിങ്സിന് മാപ്പ് ചെയ്തേക്കുന്ന D തൊട്ട് B വരെയുള്ള കീസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്ന കീസ് D E F G A B ആണ്. ആ കോഡ് ഇപ്പോഴും കറക്റ്റായിട്ട് വരുന്നില്ല. അതിന് കാരണം നമ്മൾ ഈ ട്രാക്കിൽ റെക്കോർഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്കത് പ്രിവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വേറൊരു ട്രാക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിഫോൾട്ട് കോഡ് പ്ലേ ആവും. ഇനി അതല്ലെങ്കിൽ നമുക്ക് പല കോഡിൽ പ്രിവ്യൂ ആണെങ്കിൽ ഈ സ്റ്റൈൽ ക്രിയേറ്ററിനകത്ത് തന്നെ ഒരു പ്രിവ്യൂയിങ് കോഡുണ്ട്. അതായത് ഒരു ഡ്രം ട്രാക്ക് സെലക്ട് ചെയ്തിട്ട് SFF എഡിറ്റ് പേജിൽ റൂട്ട് ആൻഡ് കോഡ് സെക്ഷനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓരോ കോഡും മാറ്റി നമുക്ക് പ്രിവ്യൂ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റൈൽ ക്രിയേഷൻ്റെ 3-ാമത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെച്ച് നമുക്ക് കോഡ് ടൈപ്പും റൂട്ടൊക്കെ ചേഞ്ച് ചെയ്ത് പ്രിവ്യൂ ചെയ്ത് നോക്കാം. പ്രിവ്യൂ ചെയ്യാൻ വേറൊരു ഓപ്ഷൻ ഉള്ളത് സ്റ്റൈൽ ക്രിയേറ്ററിൽ നിന്ന് പുറത്ത് പോയിട്ട് നമുക്ക് പുറത്ത് അവിടെ വെച്ച് പ്ലേ ചെയ്യാണ്. അതാണ് ക്ലോസ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോഴത്തേനും ആ സ്റ്റൈൽ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വാർണിംഗ് കാണിക്കും. പക്ഷേ നമുക്ക് സേവ് ചെയ്യാതെ തന്നെ പുറത്തോട്ട് പോകും, ആ ഡേറ്റ പോകത്തില്ല. നമ്മൾ വേറൊരു സ്റ്റൈൽ സെലക്ട് ചെയ്യുന്നവരെ ആ സ്റ്റൈൽ അവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ക്ലോസ് വിത്തൗട്ട് സേവിങ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പേര് ന്യൂ സ്റ്റൈൽ എന്നാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ സേവ് ചെയ്യാത്ത സ്റ്റൈൽ തന്നെയാണിത്. ഇതാണ് ഗിറ്റാർ മോഡ്. നമ്മൾ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിച്ച നോട്ട്സ് D മുതൽ B വരെ ആയിരുന്നു. പക്ഷേ എല്ലാ കോഡ്സും കറക്റ്റായിട്ട് അത് വെച്ച് ജനറേറ്റ് ആവുന്നുണ്ട്. ഇനി ഇതിനകത്ത് ബാക്കിയുള്ള സെറ്റിങ്സ് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഗിറ്റാറിലെ പല കോഡ് പൊസിഷൻസ് ജനറേറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ പ്ലേ ചെയ്യുന്ന ഒക്ടേവ് മാറ്റിയാൽ മതി. സെക്കൻഡ് ഒക്ടേവിൽ പ്ലേ ചെയ്താൽ കോഡിൻ്റെ ഫസ്റ്റ് പൊസിഷൻ കിട്ടും. തേർഡ് ഒക്ടേവ് ആണെങ്കിൽ സെക്കൻഡ് പൊസിഷൻ, അങ്ങനെ 5-ാമത്തെ ഒക്ടേവ് വരെ പല പൊസിഷൻസ് കിട്ടും. ഇത് കോഡിൻ്റെ ഒക്ടേവ് അല്ല ചേഞ്ച് ചെയ്യുന്നത്, ഗിറ്റാറിലുള്ള പല കോഡ് പൊസിഷൻസ് ആണ് ഇത് വെച്ച് ജനറേറ്റ് ആവുന്നത്. ഇതിനകത്തുള്ള റെക്കോർഡിങ്സ് ഞാൻ ക്ലിയർ ചെയ്യുന്നു. ഇനി സിയുടെയും സി ഷാർപ്പിൻ്റെ ഉപയോഗം കാണിച്ചു തരാം.
സി എന്ന് പറയുന്നത് നമ്മൾ പ്ലേ ചെയ്ത കോഡിൻ്റെ റൂട്ട് ആയിരിക്കും. സി ഷാർപ്പ് അതിൻ്റെ ഫിഫ്ത്ത് പ്ലേ ചെയ്യും. അത് ശരിക്കും പറഞ്ഞാൽ കോഡിൻ്റെ മൂന്നാമത്തെ നോട്ടായിരിക്കും, സ്കെയിലിൻ്റെ അഞ്ചാമത്തെ നോട്ടല്ല. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. സിയും സി ഷാർപ്പും വെച്ചിട്ടൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്ക് മെയിൻ സ്ക്രീനിൽ പോയിട്ട് പ്രിവ്യൂ ചെയ്യാം. ഇപ്പം മേജർ മൈനർ സിക്സ്ത് സെവൻത്ത് മേജർ സെവൻത്ത് അങ്ങനെയുള്ള കോഡിനെല്ലാം ഇത് അതിൻ്റെ റൂട്ടും സ്കെയിലിൻ്റെ ഫിഫ്ത്തുമാണ് പ്ലേ ആണ്. അതായത് സി മേജർ, സി മൈനർ, സി സിക്സ്ത് അങ്ങനെയുള്ളതിനെല്ലാം സിയും ജിയും പ്ലേ ആണ്. ഇപ്പം ഞാൻ ആ കോഡ് സി ഓഗ്മെൻറ്റഡ് ആക്കും. ഇപ്പോൾ പ്ലേ ചെയ്യുന്ന നോട്ട് സിയും ജി ഷാർപ്പുമാണ്, അതായത് സ്കെയിലിൻ്റെ ഫിഫ്ത്ത് അല്ല. ഇപ്പോൾ സി ഓഗ്മെൻറ്റഡിൽ സിയും ജി ഷാർപ്പും പ്ലേ ആവും. ഇപ്പോൾ സി ഡിമിനിഷ്ഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിയും എഫ് ഷാർപ്പും ആയിരിക്കും പ്ലേ ആവുന്നത്. ഈ ഗിറ്റാർ മോഡിനകത്ത് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇതിനകത്ത് ആർ പി ജി എന്ന് പറഞ്ഞ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ആർ പി ജി പോലുള്ള ബ്രോക്കൺ കോഡ് പാറ്റേൺസ് ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഈ മോഡിൽ വരുമ്പോഴത്തേനും കീ ഡിയും ഇയും ഡിസേബിൾ ആയിരിക്കും, അതായത് നാല് സ്ട്രിങ്സിൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ. പിന്നെ റൂട്ടിനും ഫിഫ്ത്തിനുള്ള സിയും സി ഷാർപ്പും ഉപയോഗിക്കാം. ഇപ്പോൾ ചില ട്രാക്കിൽ നമുക്ക് സ്ട്രമ്മിങ്ങിൻ്റെ ആർ പി ജിയുടെയും കോമ്പിനേഷൻസ് വരാം. അങ്ങനെയാണെങ്കിൽ ഓൾ പർപ്പസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഞാൻ വേറൊരു പാറ്റേൺ റെക്കോർഡ് ചെയ്യുന്നു, നമ്മൾ സ്ട്രോക്ക് മോഡിൽ തന്നെയാണ്. ഇവിടെ ഞാൻ സി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സിയും സി ഷാർപ്പ് ഉപയോഗിക്കുമ്പോൾ ഡിയും ഇയും നമുക്ക് ഒഴിവാക്കാം. ഇപ്പം ഞാൻ വേറൊരു ഒക്ടേവിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു കോഡ് പൊസിഷൻ കിട്ടും. നമുക്ക് മെയിൻ സ്ക്രീനിൽ പെട്ടെന്ന് പ്രിവ്യൂ ചെയ്യാം. ഇവിടെ നമുക്ക് മെഗാ വോയിസിനകത്ത് കുറച്ച് ഗിറ്റാറിൻ്റെ സ്പെഷ്യൽ നോയിസസ് ഉണ്ട്. അപ്പം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗിറ്റാർ സൗണ്ട് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആക്കും. ഞാൻ വേറൊരു ട്രാക്ക് സെലക്ട് ചെയ്യുന്നു, ഇതിനകത്തൊരു മെഗാ വോയിസ് അസൈൻ ചെയ്യുന്നു, എൻ്റെ ഒക്ടേവ് ഒന്ന് കൂട്ടുന്നു. ഇവിടെ ഈ സി എയ്റ്റ് എന്ന് പറഞ്ഞ കീക്കകത്ത് ഒരു ഫ്രെഡ് നോയ്സ് ഉണ്ട്, അതിൻ്റെ കുറച്ച് നോട്ട്സ് ഞാൻ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ചില കോഡ് പ്ലേ ചെയ്യുമ്പോൾ വേറൊരു നോയ്സ് വരുന്നുണ്ട്. അതിന് കാരണം നമ്മൾ കോഡ് ചേഞ്ച് ചെയ്യുമ്പോഴത്തേനും ഈ ഫ്രെഡ് നോയ്സും കൂടെ ട്രാൻസ്ഫേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ നോട്ട് ആയതുകൊണ്ട് നമുക്ക് അത് ഓരോ കോഡിൻ്റെ ഒപ്പം ട്രാൻസ്ഫേഴ്സ് ആവേണ്ട ആവശ്യമില്ല. അത് ഏകദേശം ഒരു ഡ്രം കിറ്റ് പോലെയാണ്. അപ്പോൾ നമുക്ക് ആ എൻ ടി ആർ എൻ ടി ടി സെറ്റിങ്സിൽ പോയാൽ ഇവിടെ എൻ ടി ആർ റൂട്ട് ഫിക്സ്ഡ് എന്നാക്കിയിട്ട് എൻ ടി ടിയിൽ ബൈപ്പാസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാക്ക് നമ്മൾ റെക്കോർഡ് ചെയ്ത് അതേ നോട്ട് വെച്ച് തന്നെ പ്ലേ ആവും, അത് ട്രാൻസ്ഫേഴ്സ് ആവത്തില്ല. അത് കറക്റ്റായിട്ടുണ്ട്. ഇനി കുറച്ച് പാറ്റേൺസും കൂടെ അതിനകത്ത് ആഡ് ചെയ്യുന്നു.
ഈ ട്രാക്സ് ഒന്നും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഗിറ്റാർ മോഡ്. ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.